നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയനെതിരെയുള്ള ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ വളരെ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു പ്രധാന ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള മറ്റാരെങ്കിലും എന്ത് മറുപടിയായിരിക്കും പറയുക? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയൊരു വിവാദം തന്നെ, അല്ലെങ്കിൽ വലിയൊരു അഴിമതി ആരോപണം തന്നെ ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഓടി വന്ന് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലെല്ലാം ഓടി വന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അതിനുള്ള ന്യായീകരണങ്ങൾ നിരത്തുന്ന ഭരണപക്ഷത്തുള്ള പല നേതാക്കൾക്കും ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോഴാണ് എ കെ ബാലൻ, സി പി എം നേതാവായിട്ടുള്ള എ കെ ബാലൻ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നത്. പക്ഷേ പറഞ്ഞിട്ടുള്ളത് കണ്ടെത്തലിനെ കുറിച്ച് അറിയില്ല എന്നാണ്. വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും വീണ വിജയനെതിരായ വാർത്ത മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് എ കെ ബാലൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അജണ്ട സെറ്റ് ചെയ്യുകയാണോ? പിണറായി വിജയനെയും കുടുംബത്തെയും തകർക്കുക എന്നത് മാധ്യമങ്ങളുടെ ഉന്നമാണെന്നും ബാലൻ പറഞ്ഞു. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ ദാരിദ്ര്യം കുറയ്ക്കാൻ മാധ്യമങ്ങൾ ഓരോ വിഷയം ഇട്ടുകൊടുക്കുകയാണ്. ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൽ താൻ ഇരുന്നിട്ടില്ലെന്നും കാര്യങ്ങൾക്ക് വ്യക്തത വന്ന ശേഷം പ്രതികരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു കണ്ടത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് തീരുമാനിക്കുമെന്നും കണ്ണുനീർ വിറ്റ് വോട്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും ഇതിൻ്റെ കൂടെ എ കെ ബാലൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ലഭിച്ച മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ചർച്ചയാക്കിയത്. എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ വലിയ രീതിയിൽ നിലപാടുകളൊന്നും വ്യക്തമാക്കിക്കൊണ്ട് ഭരണപക്ഷത്തുള്ള ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയും ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം വീണ വിജയന് 3 വർഷത്തിനിടെ 1,72,00,000 രൂപ നൽകിയെന്നാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൻ്റെ കണ്ടെത്തൽ. സേവനം നൽകാതെ പണം നൽകിയെന്നാണ് വിവാദമായ ഏറ്റവും വലിയ കണ്ടെത്തൽ. നേരത്തെ വീണയുടെ സ്ഥാപനത്തിൻ്റെ ഇടപാട് ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയനും അവരുടെ കമ്പനിക്കും ചെയ്യാത്ത സേവനത്തിൻ്റെ പേരിൽ മാസപ്പടിയായി കോടികൾ ലഭിച്ച സംഭവമാണ്. സ്വതന്ത്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യവും മറ്റുള്ളവരും രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ അടക്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ തുറന്നടിച്ചിട്ടുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്, അതായത് CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഏകദേശം ഈ ഒരു 1,72,00,000 രൂപ വീണയ്ക്ക് മാസപ്പടിയായി ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും കമ്പനികളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പുറത്ത് വരേണ്ടതുണ്ടെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരു കമ്പനിയിൽ നിന്നും മാത്രം ഇത്രയധികം പണം വാങ്ങുന്നുണ്ടെങ്കിൽ കേരളത്തിനകത്തും പുറത്തുമായുള്ള മറ്റേതെങ്കിലും കമ്പനികളിൽ നിന്നും ആളുകളിൽ നിന്നും പണം മാസപ്പടിയായി വാങ്ങുന്നുണ്ടോ എന്നത് സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ്. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് വിജിലൻസ് വകുപ്പിൻ്റെ കൂടെ ചുമതല വഹിച്ചുകൊണ്ട് സംഭവം അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. സ്വതന്ത്രമായുള്ള അന്വേഷണമാണ് ഇതിൽ നടക്കേണ്ടത്. അതിന് മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? മടിയിൽ കനമുണ്ടെങ്കിൽ ആർക്കും ഭയക്കേണ്ട ആവശ്യമില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമില്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ഏതൊക്കെ കമ്പനികളിൽ നിന്നും ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം ആവശ്യമാണ്. രാജ്യത്ത് നിരവധി ഏജൻസികളുണ്ട്. ആ ഏജൻസികളെ കൊണ്ട് കേസ് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള ഉറച്ച നിലപാടാണ് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ തുറന്നു കാട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഭരണപക്ഷത്തിൻ്റെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല.